അത് മുക്കുവണ്ണമല്ല, 9.16 മേന്മയുള്ള 22 കാരറ്റ് സ്വർണം തന്നെയാണ്. മുക്കുവണ്ണം എടുത്ത് ഭക്തരെ പറ്റിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്വർണ്ണ കിടമൊന്നുമല്ല, ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണ്ണ ലോക്കറ്റാണ്. വിശ്വാസത്തെ തൊട്ട് കളിക്കുമ്പോഴും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമ്പോഴും ആളും തരവും നോക്കി കളിക്കണമെന്ന് ബി ജെ പി കാരോട് അതേ പറയാനുള്ളൂ. നിങ്ങൾ വച്ച കണിയിൽ നിങ്ങൾ തന്നെ വീടുപോയി. അതൊരു സ്ഥിരം പരിപാടിയുമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുവണ്ണം എന്ന ആരോപണത്തിന്റെ മുന ഇതാ ഒടിച്ചു കളഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുവണ്ണമാണെന്ന് ചില വർഗീയവാദികൾ പൊക്കിക്കൊണ്ടുവന്ന ആ ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞു. പരാതിക്കാരൻ തപ്പിപ്പോൾ നാട്ടിൽ നടക്കുകയാണ്. ജുവലറിയിലും അംഗീകൃത ഏജൻസിയിലും ഒക്കെ പരിശോധിച്ച് പരാതിക്കാരൻ കൂടി സ്വർണ്ണമാണെന്ന് ഉറപ്പുവരുത്തിയ ഒടുവിൽ ഒരു കാര്യമില്ലെങ്കിലും മാപ്പ് ചോദിച്ച് ആ പരാതിക്കാരനെ രംഗത്തെത്തി. ഒരു കാര്യവുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മെയ് 13 വാങ്ങിയ 2 ഗ്രാം സ്വർണ്ണ ലോക്കറ്റ് മുക്കുമണ്ഡമാണെന്ന് ആരോപിച്ച് ഒറ്റപ്പാലം സ്വദേശി ഒരു KP മോഹൻദാസാണ് നേരത്തെ രംഗത്ത് വന്നത്. വിഷയത്തിൽ ദേവസ്വത്തിന് പരാതി നൽകി. കേട്ടപാടെ മാധ്യമങ്ങൾ പരാതിക്കാരനോട് പരിശോധനാ ഫലമൊന്നും ചോദിച്ചില്ല, എങ്ങനെയത് മുക്കുമണ്ഡമെന്ന് ഉറപ്പിച്ചൊന്നും ചോദിച്ചില്ല, നേരെ എടുത്തങ്ങ് വാർത്തയാക്കി. കാരണം ദേവസ്വം മന്ത്രി CPM ആണ്, ദേവസ്വം ഭരണസമിതി ഇടതിൽ അംഗങ്ങളാണ്. അപ്പോൾ പിന്നെ കൊടുക്കാം ഒരു സ്വർണ്ണക്കൊട്ട് സർക്കാരിനും ദേവസ്വത്തിനും ഇട്ട്, പക്ഷേ നടന്നില്ലെന്ന് മാത്രം. പരാതിക്കാരൻ അലമുറയിട്ട് പരാതി പറഞ്ഞതോടെ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. പരാതിക്കാരനെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. പരാതിക്കാരൻ്റെയും ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം അപ്പറൈസർ K. ഗോപാലകൃഷ്ണനെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതലൊന്നും ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു പരാതിക്കാരനോട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പരിശോധനയിൽ ലോക്കറ്റ് 22 കാരറ്റ് സ്വർണമാണെന്ന് തെളിഞ്ഞു. എന്നിട്ടും പരാതിക്കാരന് സംശയം ബാക്കി. കളി ദേവസ്വം ബോർഡിന് വേണ്ട എന്ന തോന്നിയതോടെ പരാതിക്കാരൻ്റെ ആവശ്യപ്രകാരം വീണ്ടും ഗുരുവായൂരിലെ ഒരു ജ്വല്ലറിയിലും ലോക്കറ്റ് പരിശോധിച്ച് അത് സ്വർണമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തി. പരാതിക്കാരൻ വീണ്ടും ബോധ്യമാകുന്നതിനെ സ്വർണത്തിന്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള കുന്നംകുളത്തെ അമൃത അസൈ ഹാൾമാർക്ക് സെന്ററിലും ലോക്കറ്റ് പരിശോധിച്ചു. 9.16 തനി 22 കാരറ്റ് സ്വർണമാണെന്ന് അവരും വിലയിരുത്തി സർട്ടിഫിക്കറ്റ് നൽകി. തുടർന്ന് ആ സർട്ടിഫിക്കറ്റുമായി ദേവസ്വം ബോർഡിലെത്തിയ പരാതിക്കാരൻ മാധ്യമങ്ങൾ മുമ്പാകെ തനിക്ക് തെറ്റ് പറ്റിയതായി ഏറ്റുപറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം മാപ്പ് തരണമെന്നും അപേക്ഷിച്ചു. ഇത്രകാലം ഉണ്ടാക്കിയ പുകില് അത് അദ്ദേഹം മറന്നു. അതുകൊണ്ട് ഒരു വ്യാജ വാർത്ത കൊണ്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഈ നാണക്കെട്ട് തീരുമോ? ഇല്ല. സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ദയവ് ചെയ്ത് ഈ BJP ക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതൊക്കെ പൊന്നെന്ന് കരുതി മാധ്യമങ്ങൾ എടുത്ത് തലയിൽ വെക്കരുത്. നാറും ഇതുപോലെ. എത്ര തവണ ഇത്തരം അപവാദ വിഴുപ്പുകൾ ചുമന്നിട്ട് മാധ്യമങ്ങളവ പാതി വഴിയിൽ കൊണ്ടു കളഞ്ഞ് തടിയിരുന്നത്? ഇനിയെങ്കിലും ഇടത് സർക്കാരിനെതിരെ ഒരു ആരോപണവുമായി ചാടി പുറപ്പെടുമ്പോൾ ഒന്ന് മുമ്പ് നോക്കുന്നത് നന്നായിരിക്കും.